യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, നിങ്ങൾ ഇത്തിബാഉ ചെയ്യരുത്. ഇത് 21-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തബിഉ, നിങ്ങൾ ഇത്തിബാഉ ചെയ്യരുത്. ഇത്തിബാഉ ചെയ്യാൻ ഖുർആൻ പറയുന്ന രണ്ട് പേരുണ്ട്. ആരൊക്കെയാണ് ഇത്തിബാഉ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ അല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാഉ ചെയ്യണം. ഇവിടെ ഇത്തിബാഉ ചെയ്യരുത് ആരെയാണ്? ഇബ്ലീസിനെ. ലാ തത്തബിഉ ഖുത്വാത്തി, ഇത്തിബാഉ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മാളി എന്ന് പറയും. ഇത്തിബാഉ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫ്യൂച്ചർ. ഇത്തിബാഉ എന്ന് പറഞ്ഞാൽ അംറ്, കൽപ്പന, ക്രിയ. ലാ തത്തബിഉ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യരുത്, പിൻപറ്റരുത്. ഖുത്വാത്തി ശൈത്താൻ, ലാ തത്തബിഉ ശൈത്താൻ എന്നല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ലാ തത്തബിഉ ശൈത്താൻ അങ്ങനല്ല ഖുർആനിൽ. ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ എന്ന് നാല് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ശൈത്താനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്, അത് എണ്ണൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ എന്ന അതേ പ്രയോഗം ഖുർആനിൽ നാല് പ്രാവശ്യം വന്നിട്ടുണ്ട്. ലാ തത്തബിഉ ശൈത്താൻ എന്ന് പറഞ്ഞാ മതി, അങ്ങനെ പറഞ്ഞാ മതി. പക്ഷെ അള്ള വിട്ടില്ല, ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ. ഖുത്വത്ത് എന്ന് പറഞ്ഞാ മാ ബൈന ഖദമൈ, ഒരു മനുഷ്യന്റെ രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയാണ് ഖുത്വത്ത് എന്ന് പറയാ. എന്ന് വെച്ചാൽ രണ്ട് കാല്, ഇപ്പൊ ഒരാൾ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് അങ്ങോട്ട് നടക്കുകയല്ലേ, ഇതിനാണ് ഖുത്വത്ത് എന്ന് പറയാ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നു പോകൂലേ, കാലടിപ്പാടുകൾ നമ്മൾ പറയൂലേ. ഹദീസിൽ ഖുത്വത്ത് വന്നിട്ടുണ്ട്. എവിടെയെന്ന് അറിയോ? നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് പള്ളിയിൽ വരുന്ന കാര്യം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, ഏതോ ഒരു മരുഭൂമിയിൽ, ഏതോ ഒരു സ്ഥലം, വിജനമായ ഒരു പ്രദേശത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ റോഡിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. പോകുന്ന വഴിക്ക് പ്രായമുള്ള ആ മനുഷ്യൻ നടക്കുന്നത് കണ്ട് ആ പോകുന്ന വഴിക്ക് ഒരു വണ്ടിയിലെ ചെറുപ്പക്കാര് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, എവിടെ പോണേ? പള്ളിയില്. ഇന്ന് കേറി ഞങ്ങൾ കൊണ്ടാക്കാം, കുറച്ച് ദൂരല്ലേ. നല്ല പ്രായമുണ്ട്, ഒരു 10-70 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കൊരു വണ്ടി ഉണ്ട്, പക്ഷെ ഞാൻ പള്ളിയിലേക്ക് പോണത് നടന്ന് തന്നെ പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എന്റെ റസൂല് പറഞ്ഞു, ഓരോ ചുവട്ടടിക്കും പുണ്യമുണ്ടെന്ന്, അതെനിക്ക് വേണ്ടതുള്ളത് കൊണ്ട് ഈ വെയിലത്ത് ഞാൻ നടക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. മനസ്സിലായില്ലേ? നമ്മൾ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിലും പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ തോഫിക്കലും മാറാകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്? പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. കാരണം നിശ്ചയമായിട്ടും ഇബ്ലീസ് അവൻ ഫഹ്ഷാഉം മുങ്കറും കൽപ്പിക്കും. ഫഹ്ഷാഉ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി, മനുഷ്യന്റെ പ്രകൃതിയും ദീനും വിലക്കിയിട്ടുള്ള ഏതൊക്കെ മോശം തരങ്ങളുണ്ടോ അതെല്ലാം ഫഹ്ഷാഇപ്പെടും. ദീൻ വിലക്കിയിട്ടുള്ള ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ, ഉദാഹരണം വ്യഭിചാര, ദിന അല്ലെങ്കിൽ മദ്യപാനം, ഇതുപോലെ ദീൻ വിലക്കിയതും മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി അരുത് എന്ന് അവനോട് മന്ത്രിച്ചതും ഏതൊക്കെയുണ്ടോ അതൊക്കെ ഫഹ്ഷാഉ. രണ്ടാമത്തത് മുൻകർ, മതം ചെയ്യരുതെന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളോട്, രണ്ട് കാര്യങ്ങൾ ഇബ്ലീസ് കൽപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാല് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. ലാ തത്തബിഉ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ഇബ്ലീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് തന്നെയും പടച്ചവനോട് പറഞ്ഞതെന്താ? ഫബിഉ ഇസ്സതിക, പടച്ചവനെ നിന്റെ പ്രതാപം സത്യം, ലഉഗ്ബി അന്നഹും അജ്മഈൻ, ഈ മനുഷ്യകുലത്തിൽപ്പെട്ട സകലതിനെ ഞാൻ പഴപ്പിക്കും, പഴപ്പിച്ചിട്ടേ പോകും. അല്ലാഹുവേ നിന്റെ സമക്ഷം നിന്റെ പ്രതാപം സാക്ഷി എന്ന് പറഞ്ഞ് സത്യം ചെയ്ത ആളാണ് ഇറങ്ങി വന്നത്. അല്ലാഹ് പറഞ്ഞെന്ന പൊക്കിയോ? അല്ലാഹ് വേറൊന്നും പറഞ്ഞില്ല, എന്ന പൊക്കിയോ? അല്ലേ? ഇബ്ലീസ് ഉണ്ട്, ഇബ്ലീസ് ആ പണി നല്ല സുന്ദരമായി ചെയ്യുന്നുമുണ്ട് അല്ലേ? ഇബ്ലീസ് എങ്ങനെയാ പഴപ്പിക്കുക? കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ ഇബ്ലീസ് എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ പഴപ്പിക്കുക എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ കൊണ്ടോ ആർക്കെങ്കിലും? പല രീതിയിലുണ്ട്. ഇപ്പൊ ഖുത്വത്ത് എന്ന് പറഞ്ഞില്ലേ, ഓരോ ചുവട്ടടി എന്ന് വെച്ചാൽ ഇബ്ലീസ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് പള്ളിയിൽ വന്നിട്ടിടാ, നമുക്ക് പള്ളിയിൽ പോകണ്ട, നമസ്കരിക്കാൻ വേണ്ടി പേട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇങ്ങോട്ട് കയറി വരുമ്പോ അന്ന് പോകണ്ട, നമുക്ക് പിന്നെ പോവാം എന്ന് പറഞ്ഞ് നേരെ കൂട്ടിക്കൊണ്ട് പോവാണോ? അല്ല.
അല്ലാഹു ലാ തത്തബിഉ ശൈത്താൻ എന്ന് പറയാതെ ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഅ്മിനായ മനുഷ്യനെ ഇബ്ലീസ് പഴപ്പിക്കുന്നത് ഘട്ടം 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 ഘട്ടമായിട്ടാണ്. അതോ നല്ലതേ പറഞ്ഞ് പഴപ്പിക്കും. ആദം നബിയോട് നല്ലൊരു നോണ പറഞ്ഞില്ലേ? ആദം നബിയോട് ഇബ്ലീസ് പറഞ്ഞത് എന്താണ്? ആദം നബിയോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ സ്ഥിരമായി എല്ല മരത്തിൽ നിന്ന് തിന്നരുത് എന്ന് പറഞ്ഞു. എന്തിനാണ്? അല്ല നിങ്ങളെ സ്ഥിരമായിട്ട് നിങ്ങളിവിടെ അതിൽ നിന്ന് തിന്നാൽ നിങ്ങളെ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും. ആ സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടാതിരിക്കാനാണ് അള്ളാഹു അധികം തുടരുതെന്ന് പറഞ്ഞത്. ഒരു നുണ പറഞ്ഞിട്ടാണ്, നല്ലത് പറഞ്ഞിട്ടാണ്, നല്ലത് കാട്ടിയിട്ടാണ് പഴപ്പിച്ചത്. അപ്പൊ ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കുന്ന ഒന്നാമത്തെ വഴി എന്ന് പറയാമോ? ചെറുപ്പക്കാരൊക്കെ ഇല്ല, ഇബ്ലീസ് എങ്ങനെ പഴപ്പിക്കുക? ഓർമ്മയുണ്ടെങ്കിൽ ഒന്നാലോചിച്ച് നോക്കി. ഒന്നാമത്തെ വഴി അല്ല, അത് വേറൊരു വിഷയമാണ്. കൊള്ളാം, അങ്ങനെ പറയും, ആൻസർ പറയും. അറിയാമോ? ഇബ്ലീസ് എങ്ങനെ മനുഷ്യനെ പഴപ്പിക്കുക? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഷിർക്കുണ്ട്. ഷിർക്ക് മുഅ്മിനായ മനുഷ്യനും അല്ലാത്തവരെയൊക്കെ ഷിർക്കിൽ പെടുത്തിയിട്ടാണ് ഇബ്ലീസ് ഒന്നാമത് പഴിപ്പിക്കാൻ. നമ്മൾ ഖുർആനിൽ ബൽക്കീസിലാക്കിയുടെ സംഭവം കേട്ടിട്ടുണ്ട്, ബൽക്കീസിന്റെ സംഭവം. അള്ളാഹുവിന്റെ പ്രവാചകൻ സോളമൻ, കിങ് സോളമൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സവിശേഷത പക്ഷികൾ, ഉറുമ്പുകൾ. ഉറുമ്പ് ചിരിക്കുന്നത് വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ഫതബസ്സമ ലാഹിക്കൻ, പുഞ്ചിരിച്ച നബി എന്ന് ഖുർആൻ പറഞ്ഞ ഒരു നബിയാണ്. ആ നബി എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം അദ്ദേഹം തന്റെ കീഴിലുള്ള പക്ഷികളെ എല്ലാം ഇങ്ങനെ പരിശോധിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഹുദുഹുദയെ കണ്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ പക്ഷികളെയൊക്കെ അള്ളാഹു ഒരു ആ നബിക്ക് മാത്രം കൊടുത്തൊരു സവിശേഷതയാണ്. ഓരോ നബിക്ക് ഓരോ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം പക്ഷികളെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോ സൈന്യത്തിലുള്ള ഒരെണ്ണത്തിന് കാണുന്നില്ല. പേരെന്താണ്? ഹുദുഹുദ. നമുക്കറിയില്ലേ ഹുദുഹുദ എന്ന് പറഞ്ഞ എന്താണ്? ഏയ് ഹുദുഹുദ എന്ന് പറഞ്ഞ എന്താണ്? മൈന ഉറക്കം വരുന്ന ഇല്ല. ഹുദുഹുദ എന്ന് പറഞ്ഞ എന്താണ് പറ? മരം കൊത്തി. പക്ഷിയല്ല, മരം കൊത്തി. ഹുദുഹുദ എന്ന് പറഞ്ഞ എന്താണ്? മരം കൊത്തിയാണ്. മരം കൊത്തിയെ കണ്ടില്ല. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞു, ലാ അറൽ ഹുദുഹുദ, ഞാൻ ഹുദുഹുദയെ കണ്ടില്ല. അം കാന മിനൽ ഗായിബീൻ, എവിടെ പോയി ഹുദുഹുദ? സുലൈമാനാണ് വലിയ രാജാവാണ്. ലൗ അദ്ബന്നഹു അദാബൻ ശദീദ, ഇത് സൈന്യത്തിൽ ഇവിടെ ഹാജരാകാത്തതിന്റെ പേരിൽ നല്ല ശിക്ഷ ഞാൻ കൊടുക്കും അല്ലേ? ഖുർആനാട്ടോ സൂറത്തിന്റെ മുമ്പിൽ, ഇല്ലെങ്കിൽ അതിങ്ങ് വരട്ടെ ഞാൻ കണ്ടിക്കും. ഇങ്ങനെ പറഞ്ഞു, ഔല അദ്ബഹന്നഹു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അറക്കും. സാധനം കണ്ടില്ല, ഹുദുഹുദയെ കണ്ടില്ല. അപ്പൊ വരട്ടെ, വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ കണ്ടിക്കും. ഒന്നി കൊല്ലും, അല്ലെങ്കിൽ എന്തെയും ശിക്ഷിക്കും, അല്ലെങ്കിൽ അറക്കും എന്ന് പറഞ്ഞു. ഔലയത്തിയന്നി ബിസുൽത്താനിൻ മുബീൻ, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ഈ സദസ്സിൽ ഹാജരാകാത്തതിന് വ്യക്തമായ കാരണം ബോധിപ്പിക്കേണ്ടി വരും. കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ സുലൈമാന്റെ കൊട്ടാരത്തിൽ പാറിപ്പറന്ന് ഹുദുഹുദയെത്തി. എന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, അഹത്തു ബിമാലം തുഹത്തു ബിഹി, അങ്ങ് സൂക്ഷ്മമായി അറിയാത്തൊരു സംഗതി ഞാൻ സൂക്ഷ്മമായി അറിഞ്ഞു. വജിത്തുക മിൻ സബഇൻ, സബഇൽ നിന്നാണ് ഞാൻ വരുന്നത്. ബിനബഇ യഖീൻ, സുദൃഢമായ ഒരു വാർത്തയും കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. വലിയൊരു വാർത്ത കൊണ്ടാ വരുന്നത്. സബ കുറച്ച് ദൂരെയാണ്. ഇനി വജത്തു, ഞാൻ ഇങ്ങനെ പോകുമ്പോ സുലൈമാൻ നബിയോട് ഹുദുഹുദ പറയാണ്, ഞാൻ പോകുമ്പോ എന്താണ് ഇമ്രഅത്തൻ തംലിക്കുഹു, ഒരു രാജ്യം കണ്ടു, അവരുടെ അധിപ എന്ന് പറയുന്നത് ഒരു പെണ്ണാണ്, അവരുടെ രാജാവ്. ഊത്തിയത്ത് മിങ്കുല്ല് ശൈഇൻ, എല്ലാ സൗകര്യം അള്ള അവർക്ക് കൊടുത്തിട്ടുണ്ട്. വലഹാ റസൂലുള്ളാഹി അലൈഹി വസല്ലം, പോരാത്തതിന് വലിയൊരു സിംഹാസനമുണ്ട്. ഒരു നാട്, ആ നാടിനെ ലോക ചക്രവർത്തിയായ സുലൈമാൻ നബിയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു നാടിനെ സംബന്ധിച്ച് ഹുദുഹുദ വന്നിട്ട് റസൂൽ ആ പ്രവാചകനോട് പറയാണ്. എന്നിട്ട് അവസാനം ഈ ചരിത്രം പറയല്ലോ, ഇത് നമ്മളെ വിഷയമായിട്ടൊരു ബന്ധമില്ല.
പറഞ്ഞ കൂട്ടത്തിൽ ഹുദൂദ് ഇത്ര കൂടെ പറഞ്ഞു, വജദ്തുഹാ വ ഖൗമഹാ, ഞാൻ അവളെയും അവളുടെ സമുദായത്തെയും കണ്ടു, യസ്ജുദൂന ലിശംസി, സൂര്യന് സുജൂദ് ചെയ്യുന്നു, മിൻ ദൂനില്ലാ, അല്ലാഹുവിന്റെ പുറമേ, അവര് സൂര്യനെ ആരാധിക്കുന്നവരാണ്. വസയ്യന ലഹുമു ശൈത്താനു അഅമാലഹും ഫസദ്ദഹും അനിസ് സബീൽ ഫഹും ലാ യഹ്തദൂൻ. അതാണ് നമ്മുടെ പോയിന്റ്. എന്താണ് അവർ സുജൂദ് ചെയ്യുന്നു? സൂര്യനെ. വസയ്യന ലഹുമു ശൈത്താനു അഅമാലഹും, ആ പ്രവർത്തനത്തെ പിശാച് അവർക്ക് അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു. ഖുർആൻ ഇത്തരം ശിർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ വാക്ക് പറയാറുണ്ട്, ശിർക്ക് ാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതാണ് ഏറ്റവും മഹത്തരമായ ഇബാദത്തെന്ന് ഇബ്ലീസ് അവരെ തോന്നിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഹുദൂദ് കഥ പറഞ്ഞതാണ്. ആ എന്നാ പിന്നെ നീ പറഞ്ഞത് സത്യമാണെന്ന് ഉണ്ടെങ്കിൽ പിന്നെ ആ കഥയുടെ ബാക്കി സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കത്ത് എഴുതി കൊടുത്തു വിട്ടു. ആ കത്ത് ഹുദൂദേ കൊടുത്ത് ഹുദൂദ് പറന്ന് പോയി ബൽക്കീസിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ചെന്ന് താഴോട്ട് ഇട്ട് കൊടുത്തു. പുള്ളിക്കാരി എടുത്ത് വെച്ച് വായിച്ചു, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൗബയിൽ ഇല്ലാത്ത ബിസ്മി ഇവിടെയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ അത് കത്ത് വായിച്ചു. അങ്ങനെ അവർ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. ലോക ചക്രവർത്തിയായ സുലൈമാൻ നബിക്ക് സബയിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ഇട്ടിട്ട് വലിയ കാര്യമുണ്ടോ? അങ്ങനെ സബയിൽ നിന്ന് എന്ത് ചെയ്തു? ആ ഗിഫ്റ്റ് അവർ തിരിച്ചു വിട്ടു. സുലൈമാൻ നബി തിരിച്ചു കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഇതെല്ലാം ഈ ഖുർആനിലുള്ള സൂറത്തിന്റെ ഉള്ളിലുള്ള കേട്ടോ, തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് മുസ്ലിമായി ഇവിടെ വന്നോളണം. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം വഴിപ്പെട്ട് ഇവിടെ വന്നോളണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന കത്തിയത്. അവസാനം ബിൽക്കീസ് ഒക്കെ ഇങ്ങോട്ട് വരുന്നു. ബിൽക്കീസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ബിൽക്കീസിന്റെ സിംഹാസനം ആരെന്റെ അടുത്ത് കൊണ്ടുവരും എന്നൊക്കെയുള്ള സംഭവം ഒക്കെ അറിയില്ലേ? കൊണ്ടുവന്ന് ബിൽക്കീസ് വന്നു, അവര് മുസ്ലിം ആവുകയും ചെയ്തു. ഇതാണ് കഥ. അപ്പൊ ഇവിടെ ഒരു ഷിർക്ക് നടന്നു അല്ലേ? ആ ഷിർക്ക് ആര് അലങ്കാരമാക്കി തോതിപ്പിച്ചു? ഇബ്ലീസ്. ഇബ്ലീസ് അത് ഇബ്ലീസിന്റെ ഒരു പ്രത്യേകതയാണ്. ആദം നബി ഒരു നബിയല്ലേ? ആദം നബി ഒരു നബിയല്ലേ? ആ ആദ്യത്തെ പ്രവാചകനല്ലേ? ഇല്ലേ? അള്ളാന്റെ മൂക്കിന് താഴെ താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അള്ളാഹു കൊടുത്ത ആദ്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ആ അള്ളാഹുവിന്റെ മൂക്കിന് താഴെ എന്ന് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എങ്കിലും ഞാൻ പറയാണ്, സ്വർഗത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ആ ഭവനത്തിൽ ഒന്നാമത്തെ മനുഷ്യൻ അത് നബിയായിരുന്നിട്ടും ഇബ്ലീസ് പോയിട്ട് പറ്റിച്ചു. ആരെ? ഒരു നബി വീണുപോയില്ലേ? വീണുപോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഷിർക്ക് ചെയ്യുമ്പോൾ അത് അലങ്കാരമാക്കി കൊടുക്കും. അപ്പൊ ഇബ്ലീസ് പഴപ്പിക്കേണ്ട ഒന്നാമത്തെ വഴി ഏതാണ്? ഷിർക്ക. രണ്ടാമത്തത് മറന്നുപോലെ, ഇനി മറന്നുപോലെ. നമ്മൾ ചിലതൊക്കെ ഈ ഖുർആൻ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ പഠിക്കണം ചില വാക്കിന്റെ അർത്ഥം. അപ്പൊ ജന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വർഗം, അന്നാർ, നരകം. ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇത് പഠിക്കുമ്പോ ഖുർആൻ ഓതുമ്പോ അർത്ഥം അറിയില്ലെങ്കിൽ ആ അള്ളാഹു നരകത്തെ കുറിച്ചായി പറയണത്, അപ്പൊ ഒന്ന് നിർത്തിയിട്ട് കുറച്ചോനെ നരകത്തിൽ നിന്ന് കാക്കണേ, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും. അപ്പൊ ഇബ്ലീസ് പഴപ്പിക്കുന്ന ഒന്നാമത്തെ വഴി എന്താണ്? ഷിർക്ക്. മറന്നുപോയോ? ഒന്നാമത്തെ വഴി ഷിർക്ക്. രണ്ടാമത്തെ എന്താണ്? ബിദ്അത്ത്. ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സാധനമാണ് ബിദ്അത്ത്. രണ്ടാമത്തേത് ബിദ്അത്ത് ആണ്. എത്ര നല്ല പണ്ഡിതന്മാരെയും ഏത് കൊലകൊമ്പരായ ആളുകളെയും നല്ല ഈമാനുള്ള മുഅ്മിനെയും അടിച്ച് നിലത്ത് കിടത്തുന്ന സാധനമാണ് ബിദ്അത്ത്. എന്തോരം മനുഷ്യരാണ്. നമ്മുടെ കേരളത്തിലെ മലബാർ മേഖലയിലൊക്കെ പോയാൽ ചില സംഗതികളൊക്കെ കണ്ടിട്ട് അല്ലാഹു അക്ബർ, റസൂലും ദീനുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത എന്തോരം സംഗതിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പെണ്ണുങ്ങളൊക്കെ നെഞ്ചത്തടിച്ചാൽ കരഞ്ഞിനാണ് അല്ലാഹു അടച്ചവനെ എന്നൊക്കെ പറഞ്ഞു. ഈ അടിയാണ് അടിയാണ്. ഇന്നലെ ഇല്ലാത്തൊരു തങ്ങൾ മെനയാന്ന് വന്ന് ശരി, അതിനു മുമ്പില്ലാത്ത തങ്ങൾ മെനയാന്ന് ഒരാൾ വന്നു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വേറൊരാൾ. ഇവരൊക്കെ ഓരോ ദിക്റും കൊണ്ടങ്ങി പോകുന്നു. എല്ലാരുടെ അടുത്ത് റസൂൽ അങ്ങ് പോക്കാം. റസൂൽ എല്ലാ ആളുകളുടെ അടുത്ത് അങ്ങോട്ട് പോയി അവർക്ക് കൊടുക്കാണ്. ഇന്നത് ചൊല്ലി അങ്ങേരി ഇങ്ങോട്ട് വരും, സദസ്സിൽ വരും, ബെൻസ് കാറിലൊക്കെ. നബിയെ അങ്ങ് കിടന്നിട്ട് എഴുന്നേറ്റപ്പോ അങ്ങയുടെ മുതുകത്ത് ഈന്തപ്പനയോലയുടെ പാട്, കിസ്രയുടെയും കൈസറിന്റെയും ചക്രവർത്തിമാര് സുഖസുന്ദരമായി ഉറങ്ങുമ്പോ ലോക ചക്രവർത്തിയായ, സോറി അങ്ങനെയല്ല, മുറളി അള്ളാഹുവിന്റെ പ്രയോഗം, പിന്നെ അള്ളാഹുവിന്റെ ദൂതരായ അങ്ങ് ഈ പനമ്പായയിൽ കിടക്കുകയാണോ എന്ന് പറഞ്ഞ റസൂലിന്റെ അനുയായികൾ, റസൂലിന്റെ സ്വന്തം മൂത്താപ്പ എന്നാ വിളിക്കുന്നത്, ഉപ്പാപ്പ. ഒരു തങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം, ഉപ്പാപ്പാ കാക്കണേ ഉപ്പാപ്പ. ആരെ ഉപ്പാപ്പ? റസൂൽ.
മനസ്സിലായില്ല, തിരിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇല്ലേ, എങ്ങനെ ചോദിക്കുന്നവർ ഇവിടെ ഇല്ലേ, ഉണ്ടല്ലോ. തങ്ങന്മാര് വിളിക്കുകയാണ്, ആര്? ഉപ്പാപ്പാന്ന്, ആരാ? റസൂലിനെ. റസൂൽ ഉപ്പാപ്പാത്രേ. നല്ല ബെൻസിലും ജി എം സിയിലൊക്കെ ഇങ്ങനെ കറങ്ങി മൂക്കുമുട്ട തിന്ന് ഏമ്പക്കവും വിട്ട് കുറെ കള്ള വിക്റും കള്ള പിന്നെ ഹദീസും പിന്നെ സ്വലാത്തും ഒക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ നടക്കുകയാണ്. വിദേഹത്ത് വിദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം, നമ്മൾ കറങ്ങി വീണു പോകും. അതിനടിക്കായി പോരിപ്പ് ഈ ഇവിടെ വെരുപ്പുണ്ടെങ്കിലല്ലേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ഇയാൾ എന്ത് കൂടെ എന്നെക്കുറിച്ച് എനിക്ക് പൗരം വെച്ചില്ല എന്ന് പറയും. ജാഗ്രത കരുതല് നല്ലതാണ്. ഈ വിദേഹത്തിന്റെ ഒരു പ്രത്യേകത, റസൂൽ പഠിപ്പിക്കാത്തതൊക്കെ ഉണ്ടാവും. ഇബ്ലീസിന്റെ പണി അതാണ്, വിദേഹത്ത് ചെയ്യാൻ ഒരാളെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ നോക്കേണ്ട കാര്യമില്ല, അവൻ പോയി താനേ തൊലഞ്ഞോളും. പിന്നെ ഇബ്ലീസ് പുറക്കെ പോണ്ട, അവൻ സ്വയം പോയി തൊലഞ്ഞോളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വിദേഹത്ത് ആണ് യഥാർത്ഥത്തിൽ ഇബ്ലീസിനെ മനുഷ്യനെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ആയുധം. ഇഷ്ടം പോലെ ഉണ്ട് റസൂൽ, നമ്മളൊരു ദിക്ര ചൊല്ലുമ്പോ, ഒരു ഹദീസ് പറയുമ്പോ, ഒരു വിവാദത്ത് ചെയ്യുമ്പോ അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അത് വരുത്താൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. വാ തുറന്ന് ചോദിച്ചാ മതി, വാ തുറന്ന് ചോദിച്ചാ മതി. ഇത് യൂട്യൂബിലും മറ്റും കാണുന്ന കാക്കത്തുള്ളായിരം കള്ള ദിക്റും സ്വലാത്തും ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലുക പറയുക, ഇത് കണ്ട് സാധുക്കളിരുന്ന് ചൊല്ലലോ ചൊല്ലോ ചൊല്ലലോ ചൊല്ലോ, വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. അയാള് നന്നാവും, അയാളെ വീട് നന്നാവും, പിന്നെ 3 കോടിയിലെ വീടും വെക്കാൻ ബെൻസ് കാറും വാങ്ങാം. വിവാദം ഉണ്ടാവും, പറയാം റസൂൽ ചുമന്ന കുതിരയെ പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ബെൻസ് വാങ്ങിച്ചത്. മനസ്സിലായില്ലേ? അപ്പോ ബിദഅത്തൊന്ന്, രണ്ട്, ശിർക്കൊന്ന്, രണ്ട് ബിദഅത്ത്. മൂന്നാമത്തേത്, ഇതിൽ രണ്ടിനും കിട്ടാത്ത ആളുകളെ കബായിറിൽ പെടുത്തും, വൻപാപങ്ങളിൽ, വൻപാപങ്ങളിൽ ചെന്ന് വീഴും. ആരും കാണാതെ കണ്ടെണ്ണ അടിക്കുക, പലിശ ഇടപാട് നടത്തും, ബിനാമി പേര് ആചാരനൊക്കെ ഉണ്ടാവും, വലിയ തൊപ്പി താടിയൊക്കെ ഉണ്ടാവും. എല്ലായിടത്തും ഉണ്ട്, ഇവിടെ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. വലിയ തൊപ്പി താടി എല്ലാ സംവിധാനം ഉണ്ടാവും, വലിയ ആചാരമായിരിക്കും. ഇവിടെ ഇവിടെ പരസ്കാരത്തെ ഉണ്ടാവും ഇല്ലേ? പക്ഷെ ബിനാമി പേരിൽ പലിശ കച്ചവടം 110, ഭയങ്കര റേറ്റാണ് എടുക്കുന്നത്. മനസ്സിലായി? ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. ഇങ്ങനെ കബായിർ, വൻപാപങ്ങളിൽ അവനെ പെടുത്തും. ഈ രീതിയിലാണ് ഇബ്ലീസ് അവനെ പഴിപ്പിക്കുക. ഖാല ഫബിമാ അഗവൈതനി ലാ കൂദന്ന ലഹും സിറാതക്കൽ മുസ്തഖീം സുമ്മ ലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. മനുഷ്യന് നന്നാകാൻ സാധ്യതയുള്ള എല്ലാ വഴിയിടങ്ങളിലും ഞാൻ പതിഞ്ഞിരിക്കുക തന്നെ ചെയ്യും. ഞാൻ അവിടെ കുത്തിയിരിക്കും, അതാ പ്രയോഗത്തിന്റെ അർത്ഥം. അവിടെ കാത്തിരുന്ന് നശിപ്പിക്കും. വലത്തുനിന്ന്, ഇടത്തുനിന്ന്, മുകളിൽ നിന്ന്, താഴെ നിന്ന് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഏതറ്റം വരെ പോകാൻ എനിക്ക് പറ്റുമോ ആ മാർഗങ്ങളെല്ലാം ഞാൻ പിന്തുടരുക തന്നെ ചെയ്യും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അതിലധികം ആളുകളെയും നന്ദിയുള്ളവരായി നീ കാണൂല, അധികത്തിനെ ഞാൻ പഴപ്പിക്കും. അല്ല പറഞ്ഞു നീ പഴപ്പിക്കൂല എന്ന് പറഞ്ഞില്ല. അല്ല മിണ്ടിയിൽ എത്ര പറഞ്ഞോളൂ, ഇന്ന ഇബാദക്ക ഇബാദി ലൈസലക്ക അലയും സുൽത്താൻ, എന്റെ നല്ല ദാസന്മാരുണ്ട്, അതിന്റെ അടുത്ത് കളി നടക്കൂല, ബാക്കി കുറെയൊക്കെ തൊലഞ്ഞു പോവും. മനസ്സിലായില്ലേ? അപ്പോ പടച്ച തമ്പുരാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്ത്? നിങ്ങൾ പിന്നെ ഇബ്ലീസിന്റെ പാത പിന്തുടരരുത്, ഇബ്ലീസിന്റെ പാത നിങ്ങൾ പിന്തുടരരുത്. അത് അങ്ങനെ പിന്തുടർന്ന് കഴിഞ്ഞാൽ അവൻ ഫഹ്ഷാ മുൻകർ പോലെയുള്ള സംഗതികൾ നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നിട്ട് അല്ലാഹ് അടുത്ത പറയാം, നമ്മൾ ആയത്തിലേക്ക് വരാം, 21-ാമത്തെ ആയത്തിന്റെ ബാക്കി. വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഫളും റഹ്മത്തും ഉണ്ടായില്ല എങ്കിൽ, ഉണ്ടായിട്ട് ഈ ആയത്തിൽ ഈ സൂറത്തിൽ 3-ാമത്തെ തവണയായിട്ട് ഈ പ്രയോഗം നടത്തുന്നത്. വലൗലാ ഫളുല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ
അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരു കാലത്തും പരിശുദ്ധി പ്രാപിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത് റബ്ബിന്റെ ഫളാണ്. ളുഹർ നമസ്കരിക്കാൻ ജമാഅത്തായി പള്ളിയിൽ വരണമെന്ന് തോന്നുന്നത് ഒരു ഫളാണ്. എനിക്ക് റമളാനിൽ മഗ്ഫിറത്ത് നേടിയേ പറ്റൂ എന്ന് കരുതുന്നത് ഒരു ഫളാണ്. എല്ലാ ഇബാദത്തും അതിന്റെ മുറയോടുകൂടി ചെയ്യുന്നത് ഒരു ഫളാണ്. അത് കിട്ടാത്ത ആളുകളുണ്ട്. അല്ല പറയാണ്, അള്ളാന്റെ റഹ്മത്തും ഫളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കൂല. റസൂലിന്റെ ഒരു ദുആ ഉണ്ട് നിസ്കാരത്തിന് ശേഷം, അറിയോ? നമ്മുടെ ദുആ ചെയ്യും, ഇമാമ ചെയ്യുമ്പോ സംഘടിതമായി ചെയ്യും. അല്ലാഹുമ്മ ആത്തി അൻഫുസന തഖ്‌വാഹ വസക്കിഹാ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയുഹാ വമൗലാഹ. ഒരു ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്‌വാഹ, എന്റെ ശരീരത്തിന് നീ തഖ്‌വ, അല്ലാഹു എനിക്ക് നീ തഖ്‌വ നൽകണം. വസക്കിഹാ അന്ത ഖൈറു മൻ സക്കാഹ, നീ അതിനെ പരിശുദ്ധി പ്രാപിക്കുന്ന രീതിയിൽ പാകപ്പെടുത്തണേ തമ്പുരാനെ. ഇവിടെ അത് തന്നെ പറയേണ്ടത്, മാ സക്കാ മിൻഹു, മാ പറഞ്ഞ സക്കി തന്നെയാണ്. പക്ഷെ നല്ലത് ചെയ്യണമെങ്കിൽ, നന്മ പ്രവർത്തിക്കണമെങ്കിൽ, പള്ളിയിൽ ഇരിക്കണമെങ്കിൽ, ഖുർആൻ ക്ലാസ്സിനിരിക്കണമെങ്കിൽ, ജമാഅത്ത് നിസ്കരിക്കണമെങ്കിൽ, വയറ് നിറയ്ക്കാതെ തറാവീഹ് നമസ്കരിക്കണമെങ്കിൽ ഇതിനൊക്കെ റബ്ബിന്റെ ഫളൽ വേണം. ആ ഫളൽ നമ്മൾ ചോദിക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തെരുമാറാകട്ടെ. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു പരിശുദ്ധരാക്കുക തന്നെ ചെയ്യും. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു കേൾക്കുന്നവനും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇതാണ് 21-ാമത്തെ ആയത്ത്. ഇനി 22-ാമത്തെ ആയത്താണ്. ഈ 22-ാമത്തെ ആയത്ത് പറയുന്നതിന് മുമ്പ് വലായത്തലി ഇങ്ങനെ തുടങ്ങുക, വലായത്തലി ഉലുൽ ഫളി മിൻകും വസാ. വലായത്തലി എന്ന് പറഞ്ഞാൽ ശബദം ചെയ്യരുത്. ആല എന്ന് പറയും, ആല എത്തലി അല്ലെങ്കിൽ ആല ഇത്തല, ഈല, ഈ പദങ്ങളൊക്കെ ഇതിൽ നിന്ന് നിഷ്പന്നമായ പദമാണ്. ഈല എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഈല എന്ന് പറഞ്ഞിട്ടൊരു കർമ്മശാസ്ത്ര മസലയുണ്ട്. അതായത് നബിയുടെ കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കുകൾ, ഏയ് ഇവിടെ ശ്രദ്ധിക്കും, മക്കയിലെ മുശ്രിക്കുകൾ ഭാര്യമാരായിട്ട് വഴക്കുകൂടും. ഭാര്യമാരായിട്ട് വഴക്ക് കൂടിയിട്ട് പറയും, ഇനി മുതൽ നിന്നെ ഞാൻ പ്രാപിക്കൂല, തൊടൂല. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഉറക്കം വരുന്നുണ്ടോ? നിങ്ങളെ ഭാര്യയുമായിട്ട് വഴക്ക് കൂടിയിട്ട് ഭർത്താക്കന്മാര് പറയും, ഇനി നിന്നെ ഞാൻ തൊടൂല. അതിനാണ് ഈല എന്ന് പറയുക. സൂറത്ത് നിസാഇൽ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് നിസാഇലാണെന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നിങ്ങളിൽ ആരെങ്കിലും, സൂറത്ത് ബക്കറ കേട്ടോ, സൂറത്തുൽ ബക്കറയിൽ 226-ാമത്തെ ആയത്താണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അങ്ങനെ ഒരു നിയമമുണ്ട്, അങ്ങനെ ഒരു മസ്അല ഉണ്ട് ഇസ്ലാമിക ശറയിൽ. കിതാബുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈല എന്നാ പറയുക? ഈല എന്ന് പറഞ്ഞാൽ നമ്മൾ തലാഖ് ഫസ്ഖ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫിഖ്ഹി സംജയം. ഈല എന്ന് പറഞ്ഞാൽ ഭാര്യമാരായിട്ട് വഴക്കിടുമ്പോൾ ചില ആളുകൾ പറയും, ഇനി നിന്നെ ഞാൻ തൊടൂല കേട്ടോ, നിന്നോടൊപ്പം ഞാൻ കിടക്കൂല അല്ലെങ്കിൽ പ്രാപിക്കൂല എന്ന് പറയാം, ശബദം പോലെ ചെയ്യണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുസ്ലിമീങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ വിഷയത്തിൽ കുറെ വർഷത്തിന് മുമ്പ് പള്ളിയിൽ ഒരു ദാമ്പത്യ കേസ് വന്നു. ദാമ്പത്യ കേസ് വന്നപ്പോൾ ഒരു തെറ്റായ ഒരു സംഗതി ഭാര്യയിൽ നിന്ന് കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ, എനിക്കിപ്പോഴും അദ്ദേഹത്തിന്റെ രൂപം തന്നെ ഓർമ്മയുണ്ട്, നല്ല തടിച്ചിട്ടൊരാള്, അയാള് ഭാര്യയെടുത്ത് ഇതേ വാക്ക് പറഞ്ഞു. ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്, സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അത് പിന്നെ അയാൾ ആ ശബദം കുറെ കാലം കൊണ്ട് നടന്നു. പള്ളിയിൽ ഈ വിഷയം സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് അത് തലാഖിന്റെ വക്കിലെത്തി. എത്തി വന്നപ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു പ്രതിജ്ഞ ചെയ്തത് അറിയുന്നത്. സ്വന്തം ഭാര്യയെടുത്ത് നിന്നെ ഇനി ഞാൻ തൊടൂല, നിന്നെ ഞാൻ പ്രാപിക്കൂല എന്ന് പറഞ്ഞാൽ ഇസ്ലാമി അതിനെ വളരെ ഗൗരവത്തിലെടുക്കുക.
അതായത് അല്ല പറയാണ്, അല്ലാ സ്വന്തം ഭാര്യമാരെ ഈലാ ചെയ്യുന്നവർ, അവർക്ക് നാല് മാസമുണ്ട്. അല്ല പറയാം നാല് മാസം സമയമുണ്ട്. പിന്നീട് അവരും അതിനു മുമ്പ് മടങ്ങിയാൽ അള്ളാഹ് പുറത്തു കൊടുക്കും, കരുണ ചെയ്യുന്നവരുമാണ്. അവർ ഉറപ്പിച്ചാൽ രണ്ടായത്തേ ഉള്ളൂ, ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭാര്യമാരുടെ അടുത്ത് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ നാല് മാസം സമയമുണ്ട്. നാല് മാസത്തിന്റെ ഉള്ളിൽ തൗബ ചെയ്ത് മടങ്ങിക്കോളണം, ഭാര്യയെ തിരിച്ചെടുത്തോളണം, പഴയ ശബ്ദങ്ങൾക്ക് പ്രായച്ചിത്തം കൊടുത്ത് സെറ്റാക്കിക്കോളണം. ഇല്ലെന്നുണ്ടെങ്കിൽ ത്വലാഖ് സംഭവിക്കും കേട്ടോ. മദ്ഹബിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഒക്കെ നാല് മാസം കഴിഞ്ഞിട്ടും ഈ പ്രതിജ്ഞ പിൻവലിക്കാത്തവർക്ക് ത്വലാഖ് സംഭവിച്ചതായി പറഞ്ഞിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ അങ്ങനല്ല, ത്വലാഖ് സംഭവിക്കൂല, എന്നാലും ത്വലാഖിന് സവിശേഷമായതിൻ്റെതായ പ്രയോഗങ്ങൾ തന്നെ നടത്തണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു മസല ഉണ്ട്, അത് ഈ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ വാക്കിൽ നിന്ന് അതേ പ്രയോഗങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ മറന്നു പോകരുത് ഇല്ലേ. അറബി നാട്ടിലെ റസൂലിന്റെ കാലഘട്ടത്ത് ആയിഷ് ഖൈസ് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു. അറബി ഗ്രാമർ പഠിക്കുന്ന ആളുകൾ ഖൈസിന്റെ ആയിഷ് എന്നാണ്, ആയിഷ എന്നല്ല, ആയിഷ് ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ. ഖൈസ് ഇബ്നു മൈമൂൻ ആയിഷ് ഭയങ്കര കവിതകളാണ്. നമ്മൾ ഈ ദർസിൽ പഠിക്കുമ്പോൾ അറബി ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പഠിക്കുന്ന ചില കവിതകളിൽ ഒരാണ് ആയിഷിന്റെ കവിത. അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ത്രീകളെ വർണ്ണിച്ചും മറ്റുമൊക്കെ എഴുതുന്ന കവിതയാണ്. ചില കവിതകൾ സ്ത്രീകളുടെ വിഷയമല്ല, അല്ലാതെ തന്നെ പ്രപഞ്ചത്തെയും മറ്റുമൊക്കെ വർണ്ണിച്ചെഴുതുന്ന ഗംഭീര കഴിവുണ്ട്. അറബി സാഹിത്യത്തിന്റെ അപാര സാധ്യതകൾ തുറന്നിടുന്ന കവിതയാണ് ആയിഷിന്റെ കവിത. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ആയിഷ് മക്കയിലേക്ക് വരിക, എല്ലാവരും ഖുറൈശികളൊക്കെ ബഹുമാനിക്കണം, നിർത്താൻ പോവട്ടോ, ഏയ് നിർത്താൻ പോവാ. അപ്പൊ നിർത്തുന്നതിന് മുമ്പ് ആയിഷ് എന്ന് പറയുന്ന പിന്നെ എഴുത്തുകാരൻ അല്ലെങ്കിൽ കവി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കവിയാണ്, മക്കയിലെ മുഷരിഫുകൾക്കൊക്കെ ഭയങ്കര ബഹുമാന പുള്ളിയുടെ അടുത്ത്. അപ്പൊ ആയിഷ് മക്കയിലേക്ക് വരികയാണ്, റസൂലിനെ കുറിച്ച് ഇങ്ങനെ കേട്ടു, റസൂലിനെ കുറിച്ചും എവിടെ ചെന്ന് തിരിഞ്ഞാലും മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ പേരാണ്. അപ്പൊ എവിടെയോ യാത്ര കഴിഞ്ഞിട്ട് ആയിഷ മക്കയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ റസൂലിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പം കുതിരപ്പുറം നിമിഷ കവിയാണല്ലോ, കുതിരപ്പുറത്ത് നിന്ന് റസൂലിന്റെ വീട് ലക്ഷ്യമാക്കി പാടുകയാണ്. മക്കയിലേക്ക് ഞാൻ കാലുകുത്തി എന്റെ കുടുംബബന്ധങ്ങൾ പുതുക്കാനും ബന്ധുക്കളെ കാണാനും ഒന്നും ഞാൻ നിൽക്കുന്നില്ല. എനിക്കാദ്യം സന്ദർശിക്കേണ്ടത് മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിനെ സന്ദർശിച്ചതിന് ശേഷമേ ഞാൻ ഇനി മക്കയിലെ ബന്ധുക്കളെ സന്ദർശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുതിരയിൽ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ഇത് കവിത പറയാൻ കാരണം ഫഹാലയിത്തു, ഞാൻ ആദ്യം പറഞ്ഞ വലായ തെലി, ഇതെല്ലാം ഒരു പദമാണ്, മനസ്സിലായോ? അത് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞത്. അദ്ദേഹം റസൂലിന്റെ മുമ്പിലേക്ക് വരുമ്പോഴേ അബൂ സുഫിയാൻ അറിഞ്ഞു, ഇദ്ദേഹം ഉടനെ റസൂലിനെ കാണും, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അറിയാൻ പറ്റൂല മുസ്ലിമാകും, സാഹിത്യകാരനാണ്, ഖുർആന്റെ ശൈലി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അബൂ സുഫിയാൻ വഴിയിൽ വെച്ചിട്ട് ആയിഷിനെ തടഞ്ഞു 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 തടഞ്ഞിട്ട് പറഞ്ഞു, എങ്ങോട്ട് പോണം? റസൂൽ മുഹമ്മദിനെ കാണാൻ പോവാ. എന്തിനാ പോണേ? ചുമ്മാ കുറെ കേട്ടു, എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോ അബൂ സുഫിയാൻ തിരിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇതുപോലെ ഞാൻ ഒരിക്കലും മുസ്ലിം ആവൂല എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ മുമ്പ് പോയി മുസ്ലിമായി വന്നവരുടെ ചരിത്രം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അബൂ സുഫിയാൻ ഒരു മുഴ മുമ്പേ അങ്ങോട്ട് ചോദിച്ചു, തിരിച്ചു പോണേന് എന്ത് തരണം? എങ്ങനെ തിരിച്ചു പോണേന് എന്താ തരേണ്ടത്? അദ്ദേഹം പറഞ്ഞ ഒരു 100 ഒട്ടകം തരുമോ? തമാശക്ക് ചോദിച്ച. അപ്പൊ അബൂ സുഫിയൻ പറഞ്ഞു, തരാൻ പൊയ്ക്കോ, അങ്ങോട്ട് പോണ്ട. അപ്പൊ പറഞ്ഞു, എന്നാലും മുഹമ്മദിനെ ഒന്ന് കാണണമല്ലോ. പുള്ളിയെ കണ്ടോ? പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, നിനക്ക് കുറെ വീക്ക്നെസ്സുകൾ ഉണ്ടല്ലോ. അതീസ് ആ സംഭവത്തിൽ ഇങ്ങനെ കാണാം. അതായത്
രണ്ട് സംഭവത്തിൽ ഇങ്ങനെയുണ്ട്, ഖിമാർ എന്ന് പറഞ്ഞ ചൂതാട്ടം, അതിന്റെ കാശാണ് അദ്ദേഹം. അതുപോലെ തന്നെ റിബ പലിശ കേസ്, അതുപോലെ ഖംറ് മദ്യപാനം, ഈ പരിപാടികളൊക്കെ നീ ചെയ്യുന്നതല്ലേ? അതെ. മുഹമ്മദിന്റെ അടുത്ത് പോയി മുസ്ലിമായ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പരിപാടി ഒന്നും നടക്കൂല അല്ലെ, എന്നാലും എനിക്ക് പോണം. ശരി, അപ്പോഴാണ് ചോദിക്കുന്നത് തിരിച്ചു പോകാൻ നിനക്ക് എന്ത് വേണം? അപ്പൊ പുള്ളി പറഞ്ഞു 100 കുതിരയെ ഒട്ടകത്തെ തരുമെന്ന് ചോദിച്ചു, തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടിപ്പോയി. ഇദ്ദേഹം ചെന്നു അബൂ സുഫിയാൻ എല്ലാരോടും പറഞ്ഞു, ആയിഷ റസൂലിന്റെ അടുക്കൽ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോവുകയാണ്, പോയാൽ മുസ്ലിം ആകും, പിന്നെ ആകപ്പെടും. അവരുടെ പ്രിയപ്പെട്ട കവിയാണ് ആയിഷനെ നിങ്ങൾ അധികം കേൾക്കാത്തത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഇദ്ദേഹം ചെയ്തു, ഓരോരുത്തരിൽ നിന്ന് പിരിച്ചെടുത്ത് 100 ഒട്ടകത്തെ കൊണ്ടുവന്ന് കൊടുത്തു. ആയിഷ റസൂലിനെ കാണാതെ ഈ ഒട്ടകവുമായിട്ട് തിരിച്ചുപോയി. പോണ വഴിക്ക് ഒട്ടകം വിരണ്ടോടി അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് വിറകെ വന്ന ഒട്ടകം ചവിട്ടി മരിച്ചു. അതുകൊണ്ടാ പുള്ളിയെ കുറിച്ച് പിന്നീട് ആരും അറിയാറില്ല. മനസ്സിലായോ? ഹിദായത്ത് അങ്ങനെയാണ്. ആ പോണ പോക്കില് ഇദ്ദേഹം ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണു, ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണിട്ട് പിറകെ വന്ന ഒട്ടകങ്ങൾ ചവിട്ടി. ഈ കിട്ടിയ ഒട്ടം കൊണ്ടല്ല 100 എണ്ണം, അതിനെയും കൊണ്ടുപോയി ആവശ്യമായി ജീവിക്കാൻ പോയതാണ്. ഹിദായത്തിന്റെ തടഞ്ഞ അബൂസുഫിയാൻ പിന്നെ മുസ്ലിം ആവുകയും ചെയ്തു. അറിയില്ലേ, റളിയല്ലാഹു ഐസ് അതോടുകൂടി മരിച്ചു. അല്ലെങ്കിൽ ഇമ്രുൽ കൈസിനെ ഒക്കെ പോലെ അറബി സാഹിത്യത്തിൽ മുടിചൂടാ മന്നനായി മാറുമായിരുന്നു ഒരു പക്ഷേ, മേബി ഒരു പക്ഷെ റസൂലിന്റെ മുമ്പിൽ പോയി മുസ്ലിം ആവുകയും ചെയ്യുമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആഴിച്ച് പാടിയ പാട്ടിൽ ഈ പറഞ്ഞ വലായ തെലി 22-ാമത്തെ ആയത്തിലെ 1-ാമത്തെ വാക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, വലായ തെലി നിങ്ങൾ ശപഥം ചെയ്യരുത്. ആ ഒരു പരിചയമില്ലാത്ത പ്രയോഗമാണ്. ഈ പ്രയോഗം നിങ്ങൾ അധികം ഖുർആനിൽ കാണൂല. മനസ്സിലായില്ലേ? വലായ തെലി ഉലുൽ ഫളി മിങ്കും വസ്സാ. മനസ്സിലായില്ലേ? എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചാൽ അല്പം വിശദീകരണം ആവശ്യമുള്ള ഒരു സംഭവമാണ്. വളരെ ഹൃദയകാരിയായ ഒരു സംഭവമാണ് ഈ ആയത്ത് അവതരിക്കുന്നതിന്റെ പിന്നിലുള്ളത്. അനുബന്ധമായിട്ടുള്ള കുറെ സംഗതി ഞാൻ തുടക്കം പറഞ്ഞില്ലേ, 1-2 സംഭവങ്ങൾ നോക്കി യാദൃച്ഛികമായി. നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് ഹൃദ്യമായ 1-2 സംഭവങ്ങൾ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. അത് തുടങ്ങിയാൽ ഇപ്പൊ തീരൂല. അത് ഇൻഷാല്ലാഹ് നമുക്ക് നാളെ പറയാം. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.